കെ വി സൈമണ്ടെ വേദവിഹാരത്തിൽ നിന്നും ഒരു ഭാഗം. മനുഷ്യ സൃഷ്ടി. തദനന്തരം സൃഷ്ടിജാലത്തിന്മകുടമായി ത്രിദിവേശ്വരൻ നിജരൂപത്തിൽ മനുജനെ ധരണിക്കധിഭർത്തൃകർമ്മ നിർവഹണാർത്ഥം ധരണിതലെ നിർമ്മിച്ചിടുവാനാരംഭിച്ചു. തദനന്തരം സൃഷ്ടിജാലത്തിന്മകുടമായി ത്രിദിവേശ്വരൻ നിജരൂപത്തിൽ മനുജനെ ധരണിക്കധിഭർത്തൃകർമ്മ നിർവഹണാർത്ഥം ധരണിതലെ നിർമ്മിച്ചിടുവാനാരംഭിച്ചു. അന്തിമദിന സൃഷ്ടി കഴിഞ്ഞ ശേഷം ദേവൻ തന്തിരു മനോരഥ പ്രേരണയ്ക്കനുസാരം മണ്ണിൻ്റെ പൊടി കൊണ്ടു മർത്യനെ വിരചിച്ചു. തിണ്ണമായവൻ മുക്കിലൂതിനാൻ ജീവശ്വാസം ആയതിൻ ഫലമായി ജീവനുള്ളൊരു ദേഹിയായവൻ തീർന്നു. കർമ്മസ്വാതന്ത്ര്യ ബുദ്ധിയോടും തനിയേയിരിക്കുമീ ആദമിന്നൊരു തക്ക തുണ വേണ്ടിയിട്ടു ദൈവം ഗാഠമാം സുഷുപ്തിയിൽ അവനെയക്കിയിട്ടവൻ പാർശ്വത്തിൽ നിന്നൊരസ്ഥി ഭവനാശകനെടുത്തായതുകൊണ്ടു തന്നെ വിശ്വാധിഭർത്തയായും വിശ്വമോഹിനിയായും വിശ്വൈകമാതാവായുമുള്ളൊരു വനിതയെ നിർമ്മിച്ച് പ്രഥമമർത്യനുടെ മുൻഭാഗത്ത് നിർമ്മലാനന്ദം വരുമാറങ്ങു നിർത്തിയിടിനാൻ. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്കു മുന്നിലായി നിൽക്കുന്നു. വിഭാതത്തിൽ കനൽക്കുനേരായി കിഴക്കുതിച്ച ഭാനുപോലെ അപ്രതീക്ഷിതമായ കാഴ്ചയാൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു. എന്തു ഞാൻ കാണുന്നതി ചന്തമേറിയ കാഴ്ച ഹന്തമിന്നലെ ഭൂവിൽ പിണ്ഡിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങ് ചന്ദ്രിക പരാവതോ സാന്ദ്ര സൗഭാഗ്യമൂർത്തി എന്തൊരു നവസൃഷ്ടി വാനവ പരിശയിലാരാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമുണ്ടോർത്തു കണ്ട എന്നു മാത്രവുമല്ല മാമകഹൃദയത്തെ മുന്നമേ വിധം കവർന്നില്ലൊരു വാനവനും കേശഭംഗിയും ദേഹകാന്തിയും മുഖാബ്ജത്തിൽ ആശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ട തിര്യജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തമുകുളപ്രഭയതും പാടലാധരം മനോമോഹനം നാസികയും പേടമാനടിവണങ്ങിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലിയുഗം നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഖണ്ഡങ്ങളും ആകവെ ചിന്തിക്കുക അത്ഭുത പരവശരാകാതെയിരിക്കുക അമൃതാശികൾ പോലും സ്വർഗീയ ശില്പിയുടെ വാസനാബലമെല്ലാം അർഗളമെന്നേ കാണുന്നുണ്ടു ഞാൻ ഈ സൃഷ്ടിയിൽ സർവാതിശായിനിയാം ശക്തിയൊന്നിതാ ദിവ്യ ചർവാങ്കിക്കരികിലേക്ക് എന്നെ ആകർഷിക്കുന്നു. കിടപ്പാനെനിക്കൊട്ടും കഴിവിൽ എഴുന്നേറ്റ് പൊടുക്കെന്നവളുടെ അടുക്കലോടിച്ചെന്ന് തുടുത്ത കാന്തി ചിന്നും അവൾ തന്നുടലിന്മേൽ വെടുപ്പായി പ്രേമമാല ചാർത്തേണ അശ്ലേഷത്താൽ ഇങ്ങനെ പറഞ്ഞവൻ അങ്കനാമണി നിൽക്കും പിങ്കള കാന്തിപൂരം തിങ്ങിനതിക്കിലെത്തി
മംഗളകമലിന്യം സംഗമസുഖം തേടി തുംഗമോദേന പായും ഭൃംഗമെന്നതുപോലെ ഭംഗിയിലവളുടെ അംഗവല്ലരി സമാലിംഗ്യ നിർവൃതനായാൻ ഭംഗവുമൽപ്പമെന്നേ വിസ്മയം സർവേശ്വര നിന്നുടെ വ്യാപാരങ്ങൾ ഭസ്മസാൽക്കരിപ്പൂ നീ ദുഃഖത്തെ പ്രേമാഗ്നിയ അത്യഗാധമായി ചുഴിഞ്ഞിറങ്ങും പ്രണയത്ത അത്യഗാധവും സമഭൂമിയാമെന്നേ വേണ്ടു ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാക്കും രോഗാവിഭവം നീക്കി ആരോഗ്യമരുളിടും ജീവിതം തൃണമാക്കും നിമിഷം യുഗമാക്കും ഭാവനാശക്തിയേറെ വളർത്തും നഷ്ടമാക്കും ശങ്കയെ നിഷ്കാസിക്കും ബന്ധനം വേർപെടുത്തും ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യഭൂവിലെത്തും എന്തുതാനിതിൽ പരം സാധ്യമല്ലാത്തതോർക്കിൽ അന്ധതാമിശ്രത്തെയും സ്വർഗമായി മാറ്റും പ്രേമം ജ്ഞാനവും ആനന്ദവും അസ്തിത്വമിവ മൂന്നും ലീനമാം ആത്മാവിൽ നിന്നഴകായൊഴുകേടും ആനന്ദക്കുളിരൊളി വീശുമി പ്രേമപാനം ദൂനാന്തകരണത്തിനുള്ളൊരു സിദ്ധൌഷധം ആദമൻ അസാമാന്യമോദ സിന്ധുവിലാണിട്ടോതിനാൻ ഉത്ഥാനം ചെയ്തുച്ചമാം നിനദത്തിൽ രാമണീയകമെന്തുമീ വിഭാവിത രൂപം മാമക മാംസാസ്ഥികൾ തമ്മുടെ ഭാഗമല്ലോ നരനിൽ നിന്നിവളെ സമസ്തേശ്വരകരം ഉരുവാക്കുക മൂലം നാരിയന്നിവൾ പേരാം അതിനാ ജനയിത്രീ ജനകന്മാരെ പിരിഞ്ഞ് അതുല സ്നേഹവരാന്നിധിയാം സ്വഭാര്യയെ പുരുഷൻ സർവാത്മനാ സഞ്ചിക്കും അതുമൂലം ഇരുമൂർത്തിയും യോജിച്ചദ്വൈഭവിച്ചിടും മനുഷാഗ്രിമൻ ഇതു ഘോഷിച്ചു വിരമിക്കെ പീന സൗഹൃദം ദേവനേകിനാശിസേവം സ്ത്രീപുമാന്മാരാം നിങ്ങൾ സന്താനപുഷ്ടിയോടെ ഭൂമിയിൽ പെരുകിയിട്ടമ്പുധിചരത്തെയും ഭൂചരഖേചരങ്ങളാകിയ സർവത്തെയും നീചത കൂടാതെന്നു മടക്കി ഭരിക്കുവിൻ നിങ്ങൾ കുതിന്മ തിന്നു സസ്യസൽഫലങ്ങളെ ഭംഗമെന്നിയേതരും നിതരപ്രാണികൾക്കും ഈ ദൃശം ചൊന്നുനാഥൻ പുനഃസ്ഥാപനമാകും മെതിനീ സൃഷ്ടി തീർത്ത് വിശ്രമിച്ചേഴാം നാളിൽ ആറുവാസരം കൊണ്ടി ഭീമമാമുദ്ധാരണം കൂറുകൂടിയ ദേവൻ തീർത്ഥത ബാബിലോന്യർ പാർസികൾ എട്രസ്കന്മാർ ഹൈന്ദവർ ഈജിപ്തുകാർ ആദിയായോരിൻ പുരാവൃത്തത്തെ കിടക്കുന്നു.